നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ആഴ്സണലിനെ കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ആഴ്സണൽ ഓൾഡ് ട്രഫോർഡിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരമായ ട്രോസാർഡ് നേടിയ ഗോളാണ് ഗണ്ണേഴ്സിന് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ ഒരു മത്സരം അധികം കളിച്ച ആഴ്സണൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണുള്ളത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ബിഗ് സിക്സ് ക്ലബുകൾക്കെതിരെ ഒരിക്കൽ പോലും ഈ സീസണിൽ ഗണ്ണേഴ്സിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ലിവർപൂൾ, ടോട്ടൻഹാം എന്നിവർക്കെതിരെ കളിച്ച ഒരൊറ്റ മത്സരത്തിൽ പോലും ആഴ്സണൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആകെ 10 മത്സരങ്ങൾ കളിച്ചപ്പോൾ 6 വിജയങ്ങൾ അവർ സ്വന്തമാക്കി, 4 സമനിലകളും അവർ വഴങ്ങിയിട്ടുണ്ട്. നിലവിൽ 37 മത്സരങ്ങളിൽ നിന്ന് 86 പോയിന്റ് ആണ് ഗണ്ണേഴ്സിനുള്ളത്. 2003-04 സീസണിന് ശേഷം ആദ്യമായാണ് ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഇത്രയധികം പോയിന്റുകൾ ഇപ്പോൾ ആഴ്സണൽ കരസ്ഥമാക്കുന്നത്. അന്ന് 90 പോയിന്റ് ആയിരുന്നു അവർ സ്വന്തമാക്കിയിരുന്നത്. ആഴ്സണൽ ഏറ്റവും അവസാനമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയതും അന്ന് തന്നെയായിരുന്നു. ഇനിയിപ്പോ ആഴ്സണലിന് എവേർട്ടനെതിരെയാണ് ഒരു മത്സരം അവശേഷിക്കുന്നത്. ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ 89 പോയിന്റുകൾ പ്രീമിയർ ലീഗിൽ പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കും. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി, ടോട്ടൻഹാം, വെസ്റ്റ്ഹാം എന്നിവർക്കെതിരെയാണ് അവശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കുന്നത്. ആ മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ ആഴ്സണലിന് ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അതേസമയം രണ്ട് മത്സരങ്ങളും സിറ്റി വിജയിച്ചാൽ അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് ഇപ്പോൾ ഇത്തവണത്തെ പ്രീമിയർ ലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.